അന്ന് നമ്മളെ കൂടെ നിന്ന പല കൂട്ടുകാരും മാറിപ്പോയി, എല്ലാവരും പാതി വഴിയിലൊക്കെ പോയി, രസമില്ലാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയ ടീമുകളൊക്കെ ഉണ്ട്. കൂട്ടുകാരന്മാരെല്ലാം വീട്ടിലൊക്കെ ചില മാറി, അപ്പൊ നമ്മളെ നമുക്ക് കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചാൽ ഈ സംഭവം എന്നിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പം നമുക്കത് നമ്മൾ അംഗീകരിച്ചിട്ട് നമുക്ക് തരുന്നതാണ്. എനിക്ക് അത്യാവശ്യം ബിൽഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്, പിന്നെ എല്ലാ പരിപാടിക്കും പോകും. നമ്മൾ മാറിയ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് കൂടെ ഇങ്ങനെ മാറിയാണ് കടയിലോട്ട് റീചാർജ് ചെയ്യാൻ പോകണം. അന്ന് മറ്റേ ചോരണ്ടാണ്, മറ്റേ കാർഡാണ്, ടോപ്പാണ്. ഈ സക്സസ്ഫുള്ളിൻ്റെ ഗ്രാഫ് ഇപ്പം എവിടെയാണ് വന്നിരിക്കുന്നത്? ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പം ഇവിടെ. കുഴപ്പമില്ല, അത്യാവശ്യം തിരക്കേടില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ പണ്ടത്തെ കാട്ടില്ലേ ഒരുപാട് അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ കിട്ടുന്നുണ്ട്, ഇല്ലാതെ പോകുന്നുണ്ട്. രണ്ടുപേരാണ് ഇപ്പോൾ ഒരേ ഇതായിട്ട് നിൽക്കുന്നത്, ഒരുമിച്ച് നിൽക്കുന്നത് അല്ലേ? യൂട്യൂബ് ചാനലായിരുന്നാലും വർഷങ്ങളോളമുള്ള സൗഹൃദം എന്താണ്? 2008 ഇതുവരെ നമ്മൾ എത്തിയിരിക്കുന്ന നമ്മുടെ സുഹൃത്ത് ബന്ധം. ചേട്ടാ, ഈ മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലോട്ടുള്ള ഒരു ജൈത്രയാത്ര എങ്ങനെയായിരുന്നു? അത് പിന്നെ അത് പറയണമെങ്കിൽ നമ്മളെ തുടക്കം തൊട്ട് പറയണം. നമ്മൾ ശരിക്കും തുടങ്ങിയത് പിന്നെ ഹാസ്യകല എന്ന് പറയുന്ന ഒരു മിമിക്രി ട്രൂപ്പ് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങിയ ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഒത്തിരി പരിപാടി കളിച്ചല്ലോ, കുറച്ച് പരിപാടിയൊക്കെ കളിച്ചുള്ളൂ. കളിച്ചതൊക്കെ വട്ടം പൊളിയൊക്കെ ചെയ്തു, മൂന്നും പൊളിഞ്ഞ് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ആ സമയത്ത് കളഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് ഇപ്പം നമ്മൾ വിചാരിച്ച, കാരണം നമുക്ക് രണ്ടുപേർക്കും അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും സിനിമയിൽ തല കാണിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് അന്ന് നമ്മൾ തുടങ്ങിയ സമയത്തെ നമുക്കുണ്ടായിരുന്നു. അന്ന് നമ്മളെ കൂടെ നിന്ന പല കൂട്ടുകാരും മാറിപ്പോയി, എല്ലാവരും പാതി വഴിയിലൊക്കെ പോയി, രസമില്ലാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയ ടീമുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് വിട്ടില്ല. ഈ ടെലിവിഷനിൽ മുഖം കാണിക്കുമ്പോഴേ പൊതുവെ എല്ലാവരുടെ ഒരു ധാരണയാണ് സാമ്പത്തികമായിട്ട് ഒരു ഭയങ്കര അങ്ങ് റിച്ചാണ് അതാണ് എന്നൊക്കെ, ആ ഒരു ധാരണ അത് ശരിയാണോ, സത്യമാണോ ശരിക്കും നിങ്ങൾ? അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എനിക്ക് തോന്നുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സത്യം എന്താണ് പറയാം, പിന്നെ നമ്മളല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് കുറേ ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ് പറയുന്നത്. നമുക്കിപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള കുറേ പേര് മരിച്ചുപോയി, നമ്മളെ മിമിക്രി ടീമുകളെയൊക്കെ, നമ്മളെ ചേട്ടന്മാർ തന്നെയാണ് മരിച്ചത്, സാബു ചേട്ടനൊക്കെ മരിച്ചത്. ശരിക്കും അതൊക്കെ ആ സമയത്തൊന്നും അവരൊക്കെ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഭയങ്കര കുറേ ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമ്മളെപ്പോലെ നമ്മളൊക്കെ സാധാരണക്കാരാണ്. അപ്പം നമ്മളൊരു നമ്മളെ ആഗ്രഹം കൊണ്ട് നമ്മൾ ഇതിൻ്റെ പുറക്കെ നമ്മളാഗ്രഹം നമുക്ക് മിമിക്രിയോ സിനിമ നടനാവണോ എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് നമ്മളിതിൻ്റെ പുറക്കെ ഇറങ്ങി തിരിച്ചാണ്. അപ്പോൾ അവിടെയും നമ്മൾക്ക് ഇപ്പോഴും ബിഗ് സ്ക്രീൻ, ഇപ്പോൾ എന്താണ് ബിഗ് സ്ക്രീനിൽ തല കാണിക്കുക. പിന്നെ നമ്മൾ വേറൊരു കഥ ഉണ്ട്, ആരും പേരൊന്നും പറയുന്നില്ല. അപ്പം നമ്മൾക്ക് ആദ്യമായിട്ട് ഒരു രണ്ട് ട്രോഫി കിട്ടി, അത് മേശപ്പുറത്ത് വീട്ടിൽ കൊണ്ടു വെച്ചപ്പം നമ്മളെ ബന്ധുക്കൾ തന്നെ പറയാം അത് പൈസ കൊടുത്ത് മേടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ മാറ്റി പറഞ്ഞു. ഇപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ദൈവം സഹിച്ച ട്രോഫി അല്ല, നമ്മൾ ചെയ്യുന്ന കുറേ കിട്ടുന്ന അംഗീകാരങ്ങളാണ്. അത് അല്ല, ഞാനിവനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കൂട്ടുകാരന്മാരെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അപ്പം നമ്മളിവിടെ നമുക്ക് കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചാൽ ഈ സംഭവം എന്നിട്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയുമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പം നമുക്കത് നമ്മൾ അംഗീകരിച്ചിട്ട് നമുക്ക് തരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് സാമ്പത്തികത്തിൻ്റെ സംഭവമാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്നവർ തന്നെയാണ് എല്ലാവരും. ചേട്ടാ, ഈ കോവിഡ് സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ അവസ്ഥ, ആ ഒരു കോവിഡ് സമയത്തായിരുന്നു. കോവിഡ് സമയത്ത് എല്ലാരും പോലെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് വേറെ അങ്ങോട്ടും പോയില്ല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ കലാകാരന്മാര് പിന്നെ എല്ലാ കലാകാരന്മാരും മാത്രമല്ല എല്ലാവരും അവസ്ഥ അത് തന്നെയായിരുന്നു കോവിഡ് സമയത്ത്. അത് പ്രത്യേകിച്ച് കലാകാരന്മാരെ മാത്രം ബാധിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ കോവിഡ് എന്ന പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളൊക്കെ ജോലിക്ക് പോയി. എനിക്ക് അത്യാവശ്യം ബിൽഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്, പിന്നെ എല്ലാ പരിപാടിക്കും പോകും, ആ പണിയും പരിപാടിയും കാര്യങ്ങളൊക്കെ പോകും. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും, എനിക്ക് എല്ലാവരെയും പോലെ തന്നെ സാധാരണക്കാർ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പറ്റിയത്. അല്ലാതെ പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പണിക്ക് പോകുന്നവർക്ക് പണിക്കുക, ഇപ്പം കല കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ചേട്ടനോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ പറ്റിക്കാൻ പറ്റുന്നത്? അത് ഈ ഇടയ്ക്കോട്ടാണ് പറ്റി, പണ്ട് പറ്റിക്ക് വരുന്നത്. എന്താ ആരാ പറ്റിച്ചോണ്ടിരുന്ന? പണ്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു അണ്ണനെ പറ്റിച്ചറ. ഞാൻ വിളിച്ച് ഫീമെയിൽസ് കൊണ്ട് വിളിച്ച് പുള്ളി പെണ്ണെന്നും പറഞ്ഞ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ കാണാൻ പോയി. അങ്ങനെ അവിടെ നിന്ന് കാണാത്തോണ്ട് പുള്ളി കടലിൽ ചാടാനൊക്കെ പോയി, നടന്നു പോകും. അപ്പൊ അന്ന് സംഭവം നിർത്തിയത്, റീചാർജ് ഒക്കെ ചെയ്യിപ്പിക്കും. എന്റെ അടുത്ത് നിന്നിട്ടാണ് റീചാർജ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ ചിരിച്ചോണ്ടിരിക്കും. നമ്മൾ മാറിയ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് നമ്മളെ അടുത്ത് കൂടെ ഇങ്ങനെ മാറിയാണ് കടയിലോട്ട് പോയി റീചാർജ് ചെയ്യാൻ പോണം. അന്ന് മറ്റേ ചോരണ്ടാണ്, മറ്റേ കാർഡാണ്, ടോപ്പ് ആണ്. ശരിക്കും എടുത്തു പറയേണ്ടെന്ന് വെച്ചാൽ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർക്ക് പോലും ഇത് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാവും, ഞാൻ എന്ത് മുള്ളിയല്ല, അവന് മനസ്സിലാവും. ഇന്നാളൊരു സെന്നെ പറ്റിക്കാൻ നോക്കി, ഞാൻ പറഞ്ഞു പാടാൻ നോക്കി. ഹലോ ഹലോ, ഞാനിപ്പോ വീട്ടിലാണ്. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? കുഴപ്പമില്ല, നാട്ടൊക്കെ പോകുന്ന ആരാണ്? ആരെന്നൊക്കെ പിന്നെ പറയാം. ചേട്ടൻ എവിടെ ഉണ്ട്? കറക്റ്റ് പറയാം. ഞാൻ വീട്ടിലാണ്, വീട്ടിൽ നിൽക്കുകയാണ്. ചേട്ടൻ വേറെ മോഡിലല്ലേ? മതി, കുറേ പേര് അതൊരു
പ്രാങ്ക് സംഭവമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കുഴപ്പമില്ലാതെ. പണ്ട് കഴിവുകൾ നമുക്ക് പിന്നെ അവതരിപ്പിക്കാൻ ഒരു അവസരം അല്ലെങ്കിൽ ഒരു വേദി ഇല്ലായിരുന്നു. അതിന് ഒന്നി ഒരു ചാനൽ പ്രോഗ്രാമിന് പോകണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകണം. ഇപ്പം വീട്ടിലിരുന്നിട്ട് തന്നെ നമ്മളൊരു സംഭവം ചെയ്ത അവരും ഫേമസ് അല്ലേ. അപ്പം അതുകൊണ്ട് അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ.